Aluvile Shikshema Kshamikalam Janaseva Samadhi Sarkar Etchedutirikkunnu Kooduthal Vivarangalumayi Sibi Cherikayanu Sibi Vishadamshangal Priya Aluvile Janaseva Sisubhavanaanu ippol Sarkar Etchedutirikkunnu Yesham 100 olam Kuttikal Thamasikkunna Sisubhavan Koodiyaanu Ithu ശിശുഭവനും അവിടുത്തെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം തന്നെയും സർക്കാർ ഏറ്റെടുത്തുന്ന സാമൂഹ്യക്ഷേമ വകുപ്പിന് കൈമാറും. ഇതിന്റെ നടപടികളാണ് ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ജനസഭ ശിശുഭവനിൽ നിരവധി അന്യ സംസ്ഥാനത്തുള്ള കുട്ടികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവരെ അതത് സംസ്ഥാനങ്ങളിലേക്ക് അയക്കണം എന്ന് കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഈ കോടതിയുടെ ഉത്തരവ് ഇതുവരെയും ജനസഭ ശിശുഭവൻ നടപ്പാക്കിയിരുന്നില്ല. മാത്രമല്ല ഈ ജനസഭ ശിശുഭവനിലുള്ള കുട്ടികളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് ജനസഭയുടെ ചില പ്രചാരണങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നു. കൂടാതെ ചില കുട്ടികളെ ഭിക്ഷാടനത്തിനും മറ്റും ഉപയോഗിക്കുന്നതായും സാമൂഹ്യക്ഷേമ വകുപ്പ് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ പറവൂർ താലൂക്കിലും ആലുവ താലൂക്കിലുമായിട്ടാണ് ഈ രണ്ട് ഗേൾസിന്റെയും ബോയ്സിനുമായി ജനസഭ ശിശുഭവൻ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ രണ്ടുപേരും റവന്യൂ ഉദ്യോഗസ്ഥരെത്തി ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ഇത് ജില്ലാ കളക്ടർ വഴി ഇപ്പൊ സാമൂഹ്യക്ഷേമ വകുപ്പിന് കൈമാറും. ഇതിനായി ആലുവ പറവൂർ തഹസിൽദാർമാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കുട്ടികളുടെയും സ്വത്തുവകളുടെ എല്ലാം കണക്കെടുപ്പിക്കുന്നത്. ഈ ആലുവ താലൂക്കിലെ മേക്കാടുള്ള ബോയ്സ് ഹോം, അതുപോലെ തന്നെ പറവൂർ താലൂക്കിലെ യു സി കോളേജിനടുത്തുള്ള ഗേൾസ് ഹോം എന്നിവിടങ്ങളാണ് റവന്യൂ വകുപ്പ് ഏറ്റെടുക്കുന്ന നടപടി ആരംഭിച്ചിരിക്കുന്നത്. വിശദമായ ഒരു സ്കെച്ച് മഹസറെല്ലാം തയ്യാറാക്കി ഇത് സാമൂഹ്യക്ഷേമ വകുപ്പിന് നൽകും. ജനസഭയ്ക്ക് കീഴിലുള്ള എല്ലാ സ്വത്തുക്കളും സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്യും. ഈ കോടതി ഉത്തരവ് പാലിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പിന് സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് കൈമാറാൻ പോകുന്നത് ജനസഭ ശിശുഭവൻ. പ്രിയ, ശിശുഭവൻ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടുത്തെ കുട്ടികളെ സാമൂഹ്യക്ഷേമ വകുപ്പിന് കൈമാറും. വിവരങ്ങളാണ് സിബി നൽകിയത്.